ഇത് അക്യൂഷൻ സെന്റർ എന്ന് വിളിക്കായിരുന്നു. ശ്രീകുട്ടൻ സാബ് അല്ലേ ഇത്? നിങ്ങൾ മറ്റേ ഡേറ്റ് ഓഫ് ബർത്ത് മാറ്റുന്നതിന്റെ കാര്യത്തിന് നിങ്ങൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോ ആക്ച്വലി നിങ്ങളുടെ കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് പറയാവോ? 12/2/98. അത് കിടക്കുന്നത് 97 അല്ലേ? 98. കാരണം എന്താണെന്നറിയോ, ഇപ്പൊ ഇവിടെ കൊറേ സ്കാം നടക്കുന്നുണ്ട്. എല്ലാരും വയസ്സ് കുറയ്ക്കാൻ നോക്കുന്നുണ്ട്. അപ്പൊ അതിന്റേതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെ 98 ഇങ്ങനെ കൊറേ പേര് പാസ്പോർട്ടിലൊക്കെ വയസ്സ് കുറച്ചുകൊണ്ട്. നിങ്ങളുടെ അപ്പൊ +2 ഒക്കെ സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാ കടന്നത്? അപ്പൊ പിന്നെ ഇപ്പൊ എങ്ങനെ ആധാറില് അതായത്? അല്ല, അപ്പൊ നിങ്ങള് സ്കൂളിൽ ആധാർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? ഇതാരാ ഇത് കൊടുത്തത്? ആരാണ്? ഫാദർ മദർ ആണോ? നിങ്ങൾ ആധാർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലല്ലോ. എന്താന്നറിയോ, 1997 ഓൾറെഡി ഒരു ശ്രീകുട്ടൻ സാബു ഉണ്ട് വേറൊരു പേരില്. അപ്പൊ പിന്നെ പിന്നെ ഇവിടെ 1998 വരുമ്പം അത് നമുക്ക് ഒരു ഇഷ്യൂ വരുവാണ്. കാരണം രണ്ട് പേര് ഫേക്ക് ആയിട്ട് ഒരു അഡ്രസ് ക്രിയേറ്റ് ചെയ്യാന്ന് ഒരു സ്കാം പോലെ വരുന്നുണ്ടത്. അപ്പൊ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ, നിങ്ങൾക്ക് നിങ്ങൾ ജനിച്ച ഹോസ്പിറ്റൽ എവിടെയാണെന്നറിയോ? കോട്ടയത്ത്. ഏത് ഹോസ്പിറ്റലാണ്? അവിടുത്തെ ഡോക്ടറിനെ നിങ്ങള് നിങ്ങളുടെ എന്ത് ബയോഡേറ്റ? ജനന സർട്ടിഫിക്കറ്റില് അത് അവര്, കാരണം ഇപ്പൊ എല്ലാരും ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കും. അതൊന്നും വലിയ വിഷയമുള്ള കാര്യമില്ല. അതുകൊണ്ട് വെച്ചുകഴിഞ്ഞാല് നിങ്ങളിപ്പോ ഒരു വർഷത്തിന് മുകളിലായാലും ഇതിനു വേണ്ടി നടക്കുന്നു. അപ്പൊ നമ്മളുടെ നമ്മളൊരു വെരിഫിക്കേഷന്റെ ഭാഗം നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യണല്ലോ എന്ന് വെച്ചാൽ നമ്മള് വിളിക്കുകയാണ്. അപ്പോ നിങ്ങള് ഒരു നിങ്ങൾ ജനിച്ച ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ആ ജനിച്ച ലൈക് അപ്പ കൺസൾട്ട് ചെയ്ത ഡോക്ടർ ഉണ്ടാവുമല്ലോ അവിടെ. അവിടെ പോയിട്ടൊന്ന് അന്വേഷിക്കാം ഡോക്ടർ ഉണ്ടോ. അണ്ട ഡോക്ടറിന്റെ കയ്യിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുക. ഇപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യിപ്പിക്കാറ്. കാരണം അപ്പൊ അവിടെ ചെന്നിട്ട് ഡോക്ടറിന്റെ അടുത്ത് പറ എന്നെ പോലെ എനിക്ക് പേര് മാറ്റണം. അപ്പോ ഞാൻ ഇവിടെ ജനിച്ചതാണ്, ഡോക്ടറിന്റെ അണ്ടറിൽ ഞാൻ ഇവിടെ ജനിച്ചതാണ് എന്നൊക്കെ പറഞ്ഞൊരു എഴുതുക. ഞാൻ ശ്രീകുട്ടൻ സാബു 1997 98 98 ജനിച്ചതാണ് ഞാന്, 12/2. അപ്പോ എനിക്കൊരു ആധാറിന്റെ വെരിഫിക്കേഷൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ലെറ്റർ എഴുതുന്നതെന്ന് പറഞ്ഞാൽ ഡോക്ടറിനെ കൊണ്ട് സൈൻ വെച്ച് സീൽ ചെയ്തിട്ട് കൊണ്ടുവരും. അക്ഷയ സെന്ററിൽ ഇപ്പൊ ഓൺലൈൻ വഴി ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ, നിങ്ങൾ വില്ലേജിൽ പോകേണ്ടി വരും ഡയറക്റ്റ് ആയിട്ട്. അല്ലെ, അല്ലാണ്ട് ഇപ്പൊ വെച്ചാല് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പൊ കൊറേ പേര് മോനെ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് സ്കാം ആയിട്ട്. വെച്ചാല് വയസ്സ് കൂട്ടി ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഈ വയസ്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ എന്താ പ്രശ്നം? എന്താ അപ്പൊ ഇതുവരെ നിങ്ങള് പാനും ആധാറായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ലേ? നിങ്ങൾക്കത് 24 ആയില്ലേ? അപ്പൊ ഇതുവരെ നിങ്ങള് നിങ്ങക്ക് എത്ര വയസ്സുണ്ട് ഇപ്പോ? 26 കഴിഞ്ഞിട്ടും നിങ്ങൾ ആധാറും പാനും തമ്മിൽ ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ ലൈക്ക് നമ്മള് ലൈക് ഇല്ലീഗലി ഇവിടെ താമസിക്കാന്നൊരു ഇത് വരും. നിങ്ങളുടെ ഫാമിലി എല്ലാവരും ലിങ്ക് ചെയ്തതാണോ? അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ആ ഡോക്ടറിന്റെ അടുത്ത് ആ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോവാ. കാരണം നിങ്ങൾക്ക് ആ ഡോക്ടർ അവിടെ ഏത് ഹോസ്പിറ്റലാ? അപ്പൊ നിങ്ങൾ അവിടുന്ന് ആ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരുമ്പോ ആ സർട്ടിഫിക്കറ്റിനകത്ത് കുറച്ച് മറ്റേ കപ്പലണ്ടി പോഞ്ഞോണ്ടിരും. ഞങ്ങൾ ഇവിടെ വെറുതെ ഇരിക്കുക, അപ്പൊ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട്. ലവ്ജിത്ത് ആരാ മോനെ? ലവ്ജിത്ത് ആരാണ്? ലവ്ജിത്ത് തന്നൊരു പ്രാങ്ക് കോളാണ് ഇത്. ഞാൻ യൂട്യൂബ് ചാനലിൽ നിന്നാണ്.